ഇന്ത്യൻ ടു എന്ന സിനിമയുടെ സെറ്റിൽ ക്രെയിൻ വീണ് അപകടമുണ്ടായി മൂന്ന് പേരാണ് മരിച്ചത് ഈ മൂന്ന് പേർക്കും ഓരോ കോടി രൂപ വീതം നൽകുമെന്ന് കമൽഹാസൻ പ്രഖ്യാപിച്ചു മാത്രമല്ല നിർമ്മാതാക്കളാകട്ടെ ഈ മൂന്ന് പേർക്ക് രണ്ട് കോടി രൂപ വീതം അവരുടെ കുടുംബങ്ങൾക്ക് നൽകുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് വളരെ വികാരനിർഭരമായിട്ടുള്ള വാക്കുകളാണ് കമൽഹാസൻ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് പണം ഒന്നിനും പകരമല്ല എന്നാണ് കമൽഹാസൻ ആദ്യം പറഞ്ഞ വാചകം അവരുടെ എല്ലാം കുടുംബങ്ങൾ പ്പെട്ടവരാണ് ഞാനും മൂന്ന് വർഷം മുൻപ് അപകടത്തെ നേരിട്ടു അതിജീവിക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കറിയാം കേവലം ഒരു സിനിമാ സെറ്റല്ല സെറ്റിലല്ല ഈ അപകടം നടന്നത് എൻ്റെ കുടുംബത്തിലാണ് ചെറുപ്പം മുതൽ തന്നെ തൊഴിലെടുക്കുന്ന ആളാണ് ഞാൻ ഇനി ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്നാൽ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യും ഇതായിരുന്നു കമലഹാസൻ ഒരു കോടി രൂപ സഹായ വാഗ്ദാനം വാഗ്ദാനം ചെയ്തതിന് ശേഷം പറഞ്ഞ വാക്കുകൾ മൂന്ന് പേർ മരിക്കുകയും പന്ത്രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ നടൻ കമലഹാസനെയും സംവിധായകൻ ശങ്കറിനെയും ചോദ്യം ചെയ്യാൻ തമിഴ്നാട് പോലീസ് വിളിപ്പിച്ചു ഫെബ്രുവരി പത്തൊൻപതിനാണ് അപകടമുണ്ടായത് മതിയായ സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കാത്തതിന് പ്രൊഡക്ഷൻ കമ്പനിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഭാരമേറിയ ക്രെയിൻ സംവിധായകനും സംഘവും ഇരുന്ന ടെൻറ്റിന് മുകളിലേക്ക് തകർന്നു വീഴുകയായിരുന്നു കമലഹാസനും ശങ്കറും കമലഹാസനും ശങ്കറും കാജൽ അഗർവാളും ഉൾപ്പെടെയുള്ളവർ കഷ്ടിച്ചാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഏതായാലും അപകടത്തിൽ മരിച്ച സാങ്കേതിക പ്രവർത്തകരുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു കോടി രൂപ കമലഹാസൻ നൽകുന്നുണ്ട് സിനിമയുടെ ചിത്രീകരണത്തിനിടെ ചെന്നൈ പുനമല്ലി ഇ വി പി ഫിലിം സിറ്റിയിൽ ബുധനാഴ്ച രാത്രി ഒൻപത് പത്തിനാണ് അപകടമുണ്ടായത് വെളിച്ച സംവിധാനം ഒരുക്കാനായി എത്തിയ ക്രെയിൻ പെട്ടെന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു ക്രെയിന് കീഴിൽ ഉണ്ടായിരുന്ന ടെൻറ്റ് പൂർണ്ണമായി തകർന്നു ഇതിനുള്ളിൽ കുടുങ്ങിയാണ് സഹസംവിധായകൻ കൃഷ്ണ കലാസംവിധായകൻ ചന്ദൻ നിർമ്മാണ സഹായി മധു എന്നിവർ മരിച്ചത് ഇവരോടൊപ്പം ഉണ്ടായിരുന്ന പന്ത്രണ്ട് പേർക്കാണ് പരിക്കേറ്റത് ഈ പരിക്കേറ്റവരുടെ ആരുടെയും നില ഗുരുതരമല്ല അവരിപ്പോഴും ആശുപത്രിയിൽ കഴിയുന്നുണ്ട് അതിലെ ചില പേർ കുറച്ചു പേർ ബാക്കിയുള്ളവർ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം വീട്ടിലേക്ക് പോയിട്ടുണ്ട് ഏതായാലും കമലഹാസൻ ഒരു കോടി രൂപ വീതം മൂന്ന് പേർക്ക് നൽകും ഒപ്പം നിർമ്മാണ കമ്പനി രണ്ട് കോടി രൂപ വീതം മൂന്ന് പേരുടെയും കുടുംബങ്ങൾക്ക് അടിയന്തര സഹായമായി നൽകും